ഓ സഹോദരന്മാരെ, ഇബ്നുൽ ഹാജ്ജ് തങ്ങൾ അവിടുത്തെ മദ്ഖലിൽ പറയുന്ന എന്റെ ഉമ്മമാരൊന്ന് കേട്ടോ, അമ്മാ ഖുറൂജുഹുന്ന ഫീ ഹാസസ് സമാനി, ഇക്കാലഘട്ടത്തിൽ ഖബർ സിയാറത്തിന് പെണ്ണുങ്ങൾ പുറപ്പെടുന്നത് എപ്പോഴാണ് ഇത് എഴുതി വെക്കുന്നത്? ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ്. 70 മുമ്പല്ല, ഒരു 25 കൊണ്ട് പെണ്ണുങ്ങൾ എത്ര പടക്കായിട്ടുണ്ട്, ആണുങ്ങൾ എത്ര പടക്കായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കേട്ട പേരുടെ ഉസ്താദ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല, പേരുടെ ഉസ്താദിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേട്ടു നോക്കാം. സ്ത്രീകളെ തലമറക്കാതെ മാറി മറക്കാതെ ചിലപ്പോൾ കൂടെ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ പോലുമില്ലാതെ, അത് നിങ്ങൾ കൊല്ലത്ത് മക്ബറയിലാണെങ്കിലും ശരി, അല്ല അല്ല എവിടെയാണെങ്കിലും ശരി, തലമറക്കാതെ മാറി മറക്കാതെ ശരീരം മറക്കാതെ മുഖം മറക്കാതെ അന്യ പുരുഷന്മാരായ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെയും കൂട്ടി, അല്ലെങ്കിൽ അന്യപുരുഷൻ ായ വണ്ടിക്കാരനെയും കൂട്ടി, അല്ലെങ്കിൽ അതാ കുറെ സ്ത്രീകൾ ഒന്നായിട്ടൊരു ഡ്രൈവറെയും കൂട്ടി പോകുന്ന സിയാറത്തിന് പോക്കുണ്ടല്ലോ, അന്യ പുരുഷന്മാരോട് കൂടെയുള്ള പോക്കും ശരീരം മറക്കാതെയുള്ള പോക്കും അതേ അത് ഹറാമായ പോക്കാണ് കേട്ടോ. മക്ബറയാണെന്ന് വിചാരിച്ച് അവിടെ പോയി ആണും പെണ്ണും തമ്മിൽ ഇടകലരുന്നതും സുബ്ഹാനല്ലാഹ് തലമറക്കാതെ അവിടുന്ന് ഓടിക്കളിക്കുന്നതും തലമറക്കാതെ കബറിന്റെ ചുറ്റുഭാഗത്തോടുന്നതും അതുപോലെ തന്നെ മക്ബറയുടെ സമീപത്തെത്തിയത് നിലത്ത് വീണ് ഉരുളുന്നതും അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് കാണിക്കുന്ന മുഴുവൻ ഏർപ്പാടുകളും ചിലപ്പോൾ ഉള്ളത് അതാ സിയം വലിയുള്ളാന്റെ മക്ബറയാണെങ്കിലും ശരി, ഇനി മമ്പർത്തത്തങ്ങളെ മക്ബറയാണെങ്കിലും ശരി, അജ്മീറിലെ മക്ബറയാണെങ്കിലും ശരി, അവരൊക്കെ മഹാന്മാര് തന്നെ, പക്ഷെ അവരുടെ മക്ബറയുടെ സമീപത്ത് കാണാനും തൊടാനും തൊടാനും പറ്റുന്ന വ്യക്തികൾ ഇല്ലാതെ പോകുന്നതും അന്യ പുരുഷന്മാർക്ക് ശരീരം കാണിച്ചുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യുന്നതും ഒക്കെ ഹറാമാണ് കേട്ടോ. ആ മക്ബറയിൽ നിന്നുകൊണ്ട് അന്യ സ്ത്രീകളുടെ കയ്യിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ചിലരും അതുപോലെ അന്യ സ്ത്രീകളെ തലയിലേക്ക് അതാ കൊടിയെടുത്ത് ഒഴിഞ്ഞു കൊടുക്കുന്ന ചിലരും ഒക്കെ നാണക്കേട് ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്, നാണമില്ലാത്ത ചില ആളുകളുണ്ട്, അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. നിന്റെ ഭാര്യന്റെ തലയിലും നിന്റെ ഭാര്യന്റെ മാറിടത്തിലും വേറൊരുത്തനൊരു കൊടിയെടുത്തിട്ട് ഒഴിഞ്ഞാൽ നിനക്കെങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കണ്ടേ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, പേരോട് ഉസ്താദ് ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ. ചില സമയങ്ങളിൽ അദ്ദേഹം നിലപാടുകൾ തുറന്നു പറയും. അത്തരത്തിൽ തുറന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കൃത്യവുമായിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം അദ്ദേഹം മറക്കാറുണ്ട്. അത് തിരിച്ചറിയുക എന്നുണ്ടെങ്കിൽ നമുക്കേറെ ഗുണം ചെയ്യും എന്നുകൂടി ഇതിൽ അറിയിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ സംസാരിച്ചു പോകുന്നില്ല. പേരോട് ഉസ്താദ് പറഞ്ഞത് ചില മക്ബറകളിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവിടേക്ക് മെഹറമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണുങ്ങൾ, അവരുടെ വസ്ത്രധാരണങ്ങൾ, അതുപോലെ തന്നെ അവിടെ ചില ഹാളുകളൊക്കെ കിട്ടിയിട്ട് അവിടെ അവരങ്ങോട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ എന്നതിനപ്പുറം എന്തെല്ലാം അപകടങ്ങൾ അവിടെ നടക്കുമെന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. അതിനൊപ്പം ഉസ്താദ് ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ അവിടെ എത്തിക്കഴിഞ്ഞാൽ കയ്യിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ കൊടി ഒഴിയുക, കൊടി തലയിൽ വെക്കുക, കൊടി മാറത്ത് വെക്കുക, അദ്ദേഹം പറഞ്ഞാണ്, എൻ്റെ വാക്കല്ല. അതുപോലെ ഇത് ഈ ജാറം മൂടുക എന്നുള്ളതിൻ്റെ വേറൊരിതാണ്. പേരോട് ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ ഭാര്യമാരെ ആരെങ്കിലും അന്യപുരുഷൻ മുഖത്തും മാറത്തും സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അതായത് അവിടെ പോകാത്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഇതൊന്നും കാണാത്ത ആളുകളുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതാ കണ്ടു നോക്കൂ. Thank you.
എന്താ സഹോദരന്മാരെ ഈ കണ്ടത്? ഇത് തന്നെയല്ലേ ഒഴിവാക്കപ്പെടേണ്ടത്? ഇപ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞു ഇത്തരം അനാചാരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന്. ചില ആളുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് പറയുകയാണ്, ഇത്തരം അനാചാരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ ഓം വഹാബിയാണ് ഓം പറഞ്ഞ് കേൾക്കേണ്ടതെന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ കാണാറ്? അപ്പോൾ ഇത് വഹാബിസം അല്ല, ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മറ്റുള്ള ഷിർക്ക് എന്നുള്ള ആ പരിധിയിലേക്ക് എന്നുള്ളത് വിമർശിക്കുന്ന പോലെ തന്നെ ഇത്തരം കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് പേരോട് ഉസ്താദ് വിഷയത്തിൽ പറയുന്നതെന്ന് കേട്ടു നോക്കാം. ഈ കാലഘട്ടത്തിൽ കാണുന്ന തോന്നിവാസത്തിന്റെ പോക്ക് ഒരു പണ്ഡിതനും അനുവദിക്കാൻ കഴിയൂല. വന്തുറു റഹിമൻ അല്ലാ, നീ ഒന്ന് ചിന്തിക്കടോ, അല്ല നമുക്ക് റഹ്മത്തിയേറ്റവ്യാഹാദിഹിൽ ഈതിന്റെ നാശം എത്രയാണ്? നീ ഒന്ന് ചിന്തിക്ക്. മക്ബറെ പോയിട്ട് കിടന്നുറങ്ങുകയാണ് ചില സ്ത്രീകള്, മക്ബറിന്റെ പരിസരത്ത് പോയി കൂടുകയാണ് ചില സ്ത്രീകള്, അന്യപുരുഷന്മാര്, ചിലപ്പോൾ മാനസിക രോഗമുള്ള സ്ത്രീകളും കൂടിയാണെങ്കിൽ ആ സ്ത്രീകളെ എന്തൊക്കെ തെറ്റിനാരൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം മാനസിക രോഗവും കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ മഹാനവുകൾ പറയാണ്, ചില ആളുകൾക്ക് ശൈത്താൻ ഇട്ടുകൊടുത്ത ചില ആശയങ്ങൾ എത്ര മോശമാണ്. കബറിന്റെ സമീപത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം എന്ന നിലക്ക് ഹാളുണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വീടുണ്ടാക്കിയിരിക്കുകയാണ്. ഇതെത്ര വലിയ ചോദിക്കുന്നു. അതെ ഉസ്താദെ, ചില ആളുകൾക്ക് ശൈത്താൻ ഇട്ടുകൊടുത്ത ആശയം എത്ര മോശം, എത്ര മോശമാണത്, അതിൽ ഇവിടെ ആർക്കും സംശയമില്ല. ഇനി ഈ വിഷയത്തിൽ തന്നെ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആയിഷ ബിവിയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൗതിക ശരീരം കൂടിയും അവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ ഹിജാബ് ഉടുക്കനെയാണ് വന്നിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവിടെയുള്ള ചില ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്യുവാൻ തെളിവാണോ അല്ലേ എന്നൊക്കെ ഉസ്താദ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ, അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് എല്ലാ സ്ത്രീകൾക്കും സുന്നത്തുണ്ടല്ലോ. അതിന്റെ പുറമേ ഭാര്യയല്ലേ മറ്റതോ മറ്റ ദൗലിയാക്കളെ നേതാവ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അത് ബാപ്പയുമല്ലേ. ആയിഷ ബിവി രണ്ട് ഖബറും സിയാറത്ത് ചെയ്യുന്നു. പിന്നീടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ അവിടെ മറവ് ചെയ്തത്. ഉമർ മുഖത്താബ് തങ്ങളെ മറവ് ചെയ്തതിന് ശേഷം മഹാനാ ബഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ തലമറക്കാതെ, അതേ മുഖം മറക്കാതെ, തലമറക്കാതെ, മുഖം മറക്കാതെ അവിടെ സിയാറത്തിന് നിന്നിട്ടില്ല. കാരണം എന്താണ്? മഹദി പറഞ്ഞു, മുമ്പൊക്കെ ഞാൻ വന്ന് സിയാറത്ത് ചെയ്യുമ്പോ. ഇങ്ങനെ പറയുമ്പോ ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആയിഷ ബീബിയുടെ വീട്ടിൽ തന്നെയായിരുന്നു അത്. അതൊരു പ്രത്യേക സിയാറത്തല്ലായിരുന്നു. ആ സമയങ്ങളിൽ ആ സ്ഥലത്ത് ആയിഷ ബീബി തലമറയ്ക്കാതെയോ അല്ലെങ്കിൽ പൂർണ്ണമായി സ്ത്രീയുടെ ഔറത്തായ ഭാഗങ്ങൾ പൂർണ്ണമായി, ഔറത്ത് എന്ന് പറഞ്ഞാൽ പിതാവിനും ഭർത്താവിനും ഒക്കെ മുമ്പിലുള്ള ആ ഒരു രൂപത്തിൽ ഉണ്ടാവുമായിരുന്നു. അതായത് പ്രത്യേകം വരേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെയാണല്ലോ. ഇന്നും മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ശരീരം മറവ് ചെയ്തിട്ടുള്ള സ്ഥലം അത് ആയിഷ ബീബിയുടെ വീടായിട്ട് നിലനിൽക്കുന്നുണ്ട്. വീട് നിന്നിരുന്ന സ്ഥലത്തിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം മസ്ജിദുൻ നബവിയുടെ ഭാഗമായിട്ടല്ല ഉള്ളത്, അതിനോട് അനുബന്ധമായ സ്ഥലമാണ് മസ്ജിദുൻ നബവി. അപ്പോൾ അതല്ല നമ്മുടെ ചർച്ച. നമ്മൾ മദീനത്ത് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട് എന്ന് ഒരു ധാരണ, അതേപോലെ വക്കയിൽ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അതെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ അനാചാരത്തിന് കൂട്ടുനിൽക്കുന്നവർ ദയവ് ചെയ്ത് പരലോകത്തെക്കുറിച്ച് ഭയപ്പെടുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ കുറേ മുമ്പ് തന്നെ അബ്ദുസ്സമദ് സമദാനി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുവേണ്ടി നമുക്ക് അനുവാദം നൽകിയപ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ, അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ്. ഖബർ എന്നൊക്കെ പറഞ്ഞാൽ മരണത്തെ ഓർപ്പിക്കാനാണ്, അല്ലാതെ പുതിയങ്ങാട് നേരത്തെ ആന ചവിട്ടി മരിക്കാനല്ല. അതിനല്ല ഞാൻ തുറന്നു പറയണം, എനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല. പേടിയുള്ളവര് പറയണ്ട, ഈ സമുദായം ഇവിടുന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല. മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം ഉണ്ടല്ല, തോന്നിയാസം, എന്നെക്കാളും വലിയ തോന്നിയാസം ഈ ലോകത്ത് എവിടെയും വേറെ നടക്കാനില്ല. അപ്പൊ അതിന്റെ സീസണാണ് നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടക്കുന്ന തോന്നിയാസം. പുതിങ്ങാടി നേർച്ചക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ. എനിക്കതിൽ അത്ഭുതമില്ല. ഞാൻ എന്നോട് പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞു, അത് എനിക്ക് ഉറപ്പാണ്. കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ്, ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലസണം, അതിനുള്ള അവസരമാണ്. പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോ സംഗതി കുറച്ച് കഠിനായിപ്പോയി. എന്നാ അതിനെങ്കിലും പാഠം പഠിക്കുവോ? ഒരു പാഠം പഠിക്കൂല. കൊല്ലം 18 ആനയാണെങ്കിൽ അടുത്ത കൊല്ലം 38 ആനുണ്ടാവും. പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം. അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് നാളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത്. യുവാക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ. ഇതൊന്നും അല്ലൻ റസൂലും അനുവദിച്ചതല്ല. അല്ലൻ റസൂലും അനുവദിച്ചതോ? കിതാബ് ഓതണോ? ഇസ്ലാം ദീൻ പഠിക്കണോ? ഭൂമുക്ക് കീഴ്പ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലൻ റസൂലും നിരോധിച്ച കാര്യമാണ്. ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളിൽ, നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണേ റസൂലെ ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി ഇങ്ങോട്ടെ കിട്ടുന്നു. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളവരെ ഞങ്ങൾ ചിന്തിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും. ഖബർ സിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിയിട്ട് തോന്നിയാസം കാണിക്കാനല്ല. അല്ലും റസൂലും പഠിപ്പിച്ചിട്ടില്ല അത്. അത് തടയേണ്ടവര് തടയണം. കൗമ് പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത്. കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ വിചാരിച്ചു അമ്മാതിരിയുടെ പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇത് കുറയല്ല, ചില ആൾക്കാർ വളർത്തുകയാണ്, കുറയില്ല. കാരണം എന്താണെന്നറിയോ? അതിന്റെ പിന്നൊക്കെ കച്ചവടാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എത്രയാണ് പറയാനുള്ളത്? നമ്മൾ ചില കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ അത് കുറ്റം പറയലുകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നിലപാടെന്താണ്, നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞ് ഓവറാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.